പിനാക്കിൾ ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ എച്ച് എസ് സി എക്സാംസിന്, അതായത് ബോർഡ് എക്സാംസിന് പ്ലസ് വണ്ണിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ടോപ്പിക്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം, ഫിസിക്കൽ വേൾഡ്. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. അത് പേജ് നമ്പർ 10 എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് മാത്രം പഠിച്ചാൽ മതി ഏറ്റവും മുകളിലത്തെ. പിന്നെ അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ എന്നത് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്സ് ആണ്. എസ് ഐ സിസ്റ്റം, അഡ്വാൻറ്റേജസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി, ഒരു ഇക്വേഷൻ തന്നിട്ട്, അല്ലെങ്കിൽ യു ഇസ് എസ് ഇ സി ക്യൂ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള കൈനമാറ്റിക് ഇക്വേഷൻ തന്നിട്ട് അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പറയും. പിന്നെ പാരലാക്സ് മെത്തഡ് ജസ്റ്റ് ഒന്ന് വായിച്ചേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡയമെൻഷൻ അനലൈസിസും, പിന്നെ ഒന്ന് രണ്ട് ഈക്വൽ ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് പഠിക്കുക. അതായത് ഈക്വൽ ആയിട്ട് വരുന്ന രണ്ട് ഡയമെൻഷൻസ് ഉള്ള രണ്ട് ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റി പറ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി പറ. പിന്നെ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഏതൊക്കെയാണ് എന്നിട്ട് അതിൻ്റെ ബേസ് യൂണിറ്റ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്ന സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, അതായത് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആണ്. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് ഇക്വേഷൻസ് അതിൻ്റെ ഡെറിവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് വി സി ക്യൂ യു പ്ലസ് എ ടി, എസ് ഇ സി ക്യൂ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഇ സി ക്യൂ യു സ്ക്വയർ പ്ലസ് ടു എസ്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ്സ് വരും, വെലോസിറ്റി ടൈം ഗ്രാഫ്, കൈനറ്റിക് സോറി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, എന്നിട്ട് അതിൻ്റെ സ്ലോപ്പുകൾ എന്ത് തരും, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഗ്രാവിറ്റിയിൽ അണ്ടറിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെർട്ടിക്കൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം കാണും. ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയാൻ ചാൻസ്. ടു ഡയമെൻഷൻസിലെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രോബ്ലംസ്, പിന്നെ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ നമ്മുടെ പാരലലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, ട്രയാംഗുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, അതിൻ്റെ ഡെറിവേഷൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ തരത്തിലുള്ള വെക്റ്റേഴ്സ്, പിന്നെ പ്രൊജക്റ്റൈൽ മോഷനും, പിന്നെ റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ വരാറുണ്ട്. ഒരു കൊട ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ ഏത് സൈഡിൽ കൂടെ പിടിക്കണം, ഈസ്റ്റിൽ നിന്ന് റെയിൻ്റെ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏത് സൈഡിൽ കൂടെ കൊട പിടിച്ചാൽ അങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ ആയിട്ട് പോകാൻ പറ്റും, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണും. ഇത് പ്രൊജക്റ്റൈൽ മോഷൻ്റേത് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതൊക്കെ കൈനമാറ്റിക് ഇക്വേഷൻസിൽ നിന്ന് സോൾവ് ചെയ്യാൻ ക്വസ്റ്റ്യൻ കാണും. പിന്നെ യൂണിഫോം സർക്കുലർ മോഷൻ, സെൻട്രിപെറ്റൽ ആക്സിലേഷൻ എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ലോസ് ഓഫ് മോഷൻ ആണ്, ലോസ് ഓഫ് മോഷൻ ന്യൂട്ടൻസിൻ്റെ ലോ ചോദിക്കാൻ, അതിൻ്റെ പ്രൂഫിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരാൾ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ മുകളിലോട്ട് പോകുന്നിട്ട് അങ്ങനെ ഗ്രാവിറ്റിയുടെ പ്രസൻ്റ് എന്തായിരിക്കും, ഗ്രാവിറ്റിയുടെ ഗ്രാവിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, താഴേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ലിഫ്റ്റ് പൊട്ടി പോകുമ്പോഴോ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ റീകോയിലും ഗണ്ണ്, പിന്നെ ലീനിയർ മൊമെൻ്റത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻസ് ഏതൊക്കെ തരത്തിലുണ്ട്, സ്റ്റാറ്റിക് കൈനറ്റിക് ഒക്കെ ഫ്രിക്ഷൻസ് എന്താണ്, ഫ്രിക്ഷൻസിൻ്റെ അൺനെസസറി ഇവിളെന്ന് പറയാനുള്ള കാരണം എന്താണ്, ഫ്രിക്ഷനുകളുടെ ദോഷങ്ങൾ ഗുണങ്ങളും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ബാങ്കിങ് ഓഫ് ഫ്രോഡിൻ്റെ ഉപയോഗം എന്താണ്, എന്താണ് ബാങ്കിങ് ഓഫ് ഫ്രോഡ്, ബാങ്കിങ് ഓഫ് ഫ്രോഡിന് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ഉപകാരം, ബാങ്കിങ് ഓഫ് ഫ്രോഡിൻ്റെ ഡെറിവേഷൻ ഇത്ര ബാങ്കിങ് ഓഫ് ഡെറിവേഷൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് ഫിഫ്ത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്നുള്ളത്. ഇനി സിക്സ്ത് ചാപ്റ്ററാണ് വർക്ക് പവർ എനർജി. വർക്ക് പവർ എനർജിൻ്റെ അകത്തുനിന്നും അതിൻ്റെ മൂന്നിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക. പിന്നെ ഇത് മൂന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെലാർ ക്വാണ്ടിറ്റികളാണ്, അപ്പോൾ അത് പഠിച്ചേക്കുക. പിന്നെ വർക്ക് എനർജി തിയറം വരും. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ്, ഒരു സ്പ്രിങ്ങിൻ്റെ അറ്റത്ത് നമ്മളൊരു മാസ് ഊക്കിയിട്ട് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചസ്, അതിൻ്റെ ഡെറിവേഷൻ. പിന്നെ ടൈപ്സ് ഓഫ് കൊളിഷൻ പഠിക്കണം, കൊളിഷൻ ഏതൊക്കെ തരത്തിലാണ്, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് സിക്സ്ത് ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള മാക്സിമം വരുന്ന ടോപ്പിക്ക്. പിന്നെ സെവൻത് ചാപ്റ്റർ റൊട്ടേഷൻ മോഷൻ, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്കും മൊമെൻ്റ് ഓഫ് ഇനർഷി, റേഡിയസ് ഓഫ് ഗൈറേഷനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. റിങ്ങിലെയും റോഡിലെയും ഒരു ഗ്ലാസ് റോഡിൻ്റെ റെക്റ്റാങ്കുലർ സ്ലാബിൻ്റെ ഒക്കെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എം ഐ കാണാൻ വരും. പിന്നെ പാരലാക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും, അതിൻ്റെ പ്രോബ്ലംസ്, പിന്നെ ടോർക്കിൻ്റെ ഒരു പലതരത്തിലുള്ള റിലേഷൻഷിപ്സ്, പിന്നെ ഒരാൾ കൈ വീശിക്കൊണ്ട് കറങ്ങുന്ന എന്തിനാ, ഒരു കുട്ടി ഡാൻസ് കളിക്കാൻ നേരത്തെ അടിഞ്ഞിങ്ങനെ നേരത്തെ നാരോ ആയിട്ട് കളിക്കുന്നത് എന്തുകൊണ്ടാണ്, ഒരുപാട് വിരിഞ്ഞ് കളിക്കാത്തത് എന്തുകൊണ്ടാണ്, കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് ബോഡി, റോളിങ് ബോഡിയുടെ കൈനറ്റിക് എനർജി, ഇതൊക്കെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. പിന്നെ അടുത്ത ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന് വെച്ചാൽ ന്യൂട്ടൻസിൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കെപ്ലേഴ്സോ എന്തായാലും ചോദിക്കും. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ പലതരത്തിലുള്ള വേരിയേഷൻ, അതായത് ഹൈറ്റിൽ പോകുന്നിടത്തും ഡെപ്തിൽ പോകുന്നിടത്തൊക്കെ. പിന്നെ സാറ്റലൈറ്റുകൾ ഏതൊക്കെയാണ്, പോളാർ സാറ്റലൈറ്റ്, ജിയോ സാറ്റലൈറ്റ്, ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്. പിന്നെ ഓർബിറ്റൽ വെലോസിറ്റി, അത് മൊത്തം പഠിക്കുക. ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻസ് ഉണ്ട്, അത് പഠിക്കുക. ഡെറിവേഷൻ പിന്നെ വരയ്ക്കാനും അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇതാണ് എയ്ത്ത് ചാപ്റ്ററിൽ നിന്നുള്ളത്.
അടുത്തായിട്ടുള്ള ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഡിഫോമിങ്, റിസ്റ്റോറിങ്, ഇലാസ്റ്റിസിറ്റി. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് പഠിക്കേണ്ടത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോണം. അത് തന്നിട്ട് അതിൻ്റെ അകത്തുള്ള യങ്സ് മോൾ ഇലാസ്റ്റിക് ലിമിറ്റ്, പ്രൊപ്പോർഷൻ ലിമിറ്റൊക്കെ ചോദിക്കും. പിന്നെ ഒരു ഗ്രാഫിനകത്ത് വരച്ചിട്ട് എ ബി എന്ന് രണ്ട് മെറ്റീരിയൽ കൊടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഏതാണ് റിജിഡിറ്റി മോഡൽ, സോറി, യങ്സ് മോഡലസ് കൂടുതൽ, ബ്രിട്ടിൽ ഏതാണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസൊക്കെ ഈ ചാപ്റ്ററിൽ ചോദിക്കും. പിന്നെ ഹുക്സ്ലോ, ഇലാസ്റ്റോമേഴ്സ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂഡിനകത്ത് ബെർണോളി സീറം, ലിക്വിഡ് ഡ്രോപ്പിനകത്തുള്ള എക്സസീവ് പ്രഷർ, ബോയാൻസി, പാസ്കൽ ഫ്ലൂയിഡ്, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ എന്താണ് പാസ്കൽ ഫ്ലൂയിഡ് റോള്, പിന്നെ എക്സ്പ്രഷൻ ഫോർ ഫ്ലൂയിഡ് പ്രഷർ, അങ്ങനെയൊക്കെ ടെർമിനൽ വെലോസിറ്റി, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റുക, കെൽവിനിൽ നിന്ന് സെൽഷ്യസിലേക്ക് ആക്കുക, ഫാരൻഹീറ്റിലോട്ട് ആക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കാണും. പിന്നെ റീഗലേഷൻ എന്താണെന്ന് കാണും. പിന്നെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും വേപ്പറൈസേഷനും, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഗ്യാസ്, സി പി ഡി സി വിയുടെ റിലേഷനും, ഡിഗ്രി ഓഫ് ഫ്രീഡവും, കണ്ടക്ഷൻ കൺവെക്ഷൻ റേഡിയേഷൻ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് കാണും. റെഫ്രിജറേറ്ററിലുള്ള ഏത് ഗ്യാസ് ആണെന്ന് ചോദിക്കും. പിന്നെ പ്രോബ്ലംസ് ഉണ്ടാവും. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ബേസ് ചെയ്ത് പ്രോബ്ലം ഉണ്ടായിരിക്കും. പിന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണ്, അതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, 11th ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചെയ്യുന്ന ഇത്രയും ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്ത ചാപ്റ്റർ തന്നെ തെർമോഡൈനാമിക്സ് ആണ്. ഫസ്റ്റ് ലോ, സീറോത്ത് ലോ, ഫസ്റ്റ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാർനോട്ട് സൈക്കിളും അതിൻ്റെ ഗ്രാഫും റെഫ്രിജറേറ്ററും ഹീറ്റ് എഞ്ചിനും ഒക്കെ നന്നായിട്ട് പഠിച്ചോണം. പി വി, അതായത് പ്രഷർ വോളിയം ഡയഗ്രാം, അതിൻ്റെയൊക്കെ പഠിക്കണം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ ചാൾസ് ലോ, ബോയ്ൽസ് ലോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർ എം എസ് വെലോസിറ്റി ഓഫ് മോളിക്യൂൾ, പിന്നെ ഇക്വിപാർഷൻ ഓഫ് എനർജിയും, മീൻ ഫ്രീ പാത്തും, എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സൈറ്റഡ് ബൈ ഗ്യാസ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കീ പോർഷൻസ് ആണ് അതൊക്കെ. പിന്നെ ഓസിലേഷൻസ് ആണ്. ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള എസ് എച്ച് എം ആണ്, അതായത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ പെൻഡുലം, ഫോഴ്സ്ഡ് ഓസിലേഷൻസും, പിന്നെ ഓസിലേഷൻസ് ഓഫ് എ ലോഡിംഗ് സ്പ്രിങ്ങും, ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററി ഓസിലേഷനും, അതിൻ്റെ ഡെറിവേഷനൊക്കെയാണ് ഓസിലേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് തൊട്ടേ അറിയാം, ബീറ്റും ഡോപ്ലർ എഫക്റ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോപ്ലർ എഫക്റ്റ് എന്ന് വെച്ചാൽ സോഴ്സും സൗണ്ടും തമ്മിൽ, അല്ല സോറി, സോഴ്സും ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടെങ്കിൽ, സോഴ്സും പേഴ്സണും നീങ്ങിപ്പോകുമ്പോൾ, അല്ലെ സോഴ്സ് നിന്നിട്ട് പേഴ്സൺ നീങ്ങിപ്പോകുമ്പോൾ, പേഴ്സണും സോഴ്സും ഒരുപോലെ നീങ്ങുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ചസ് അത് ചോദിക്കും. പിന്നെ എന്താ പറയുക, ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പിലും ഉണ്ടാകുന്ന വൈബ്രേഷൻ ഓഫ് എയർ കോളം ചോദിക്കും. പിന്നെ വേവ് മോഷൻസ് ഏതൊക്കെ തരത്തിലുള്ളത്, അതിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിക്കും. ടൈപ്സ് ഓഫ് വേവ്സ്, ലോജിറ്റ്യൂഡിൻ, ട്രാൻസ്വേഴ്സ് വേവ്സ്, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും പോർഷൻസാണ് പ്ലസ് വൺ എച്ച് എസ് സിയിലെ ഫിസിക്സിലെ ഏറ്റവും കീ പോർഷൻസ് ആയിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾ എക്സ്ട്രാ വേണേൽ പഠിക്കാം, പക്ഷേ ഇതിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പിന്നാക്കൽ അക്കാഡമിയിൽ നിന്ന് ഓൾ ദി ബെസ്റ്റ്. എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കട്ടെ.